വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം മൂലമറ്റം മേമുട്ടം ഉളുപ്പുണി വാഗമൺ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു. റോഡിന്റെ മൂലമറ്റം മുതൽ മേമുട്ടം വരെയുള്ള 7 കിലോമീറ്റർ ദൂരം പണി തീർന്നു. ബാക്കിയുള്ള 3 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണമാണ് തടസ്സമായി കിടക്കുന്നത്. ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലം മുതൽക്കുള്ള നടപ്പാതയായിരുന്നു ഇത്. 1977-78 കാലത്ത് നാട്ടുകാർ ഈ റോഡ് ജീപ്പ് കടന്നു പോകാവുന്ന നിലയിൽ വീതി കൂട്ടി പണിതു. നാട്ടുകാരുടെ ആവശ്യപ്രകാരം റോഡ് വികസനത്തിന്റെ ആദ്യപടിയായി സർവേ നടത്തുന്നതിന് 2012-2013 വർഷത്തിൽ PT Thomas MP 15 ലക്ഷം അനുവദിക്കുകയും 9.38 കോടി രൂപയുടെ DPR തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തു. എന്നാൽ ഭരണാനുമതി ലഭിക്കാതെ വന്നതോടെ റോഡ് വികസന സമിതി ചെയർമാൻ MD Devadas ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർക്കാർ ഫണ്ട് അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ നടത്തി പണി തുടങ്ങിയതോടെ വനം വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതോടെ നിർമ്മാണം നിലച്ചു. തുടർന്ന് ഗോത്രവർഗ കമ്മീഷൻ ഇടപെട്ടു. കമ്മീഷൻ ഉത്തരവ് നൽകിയതോടെ കോതമംഗലം ഡിവിഷനിൽ നിന്നുള്ള എതിർപ്പ് നീങ്ങി. 2 ഘട്ടമായി നിർമ്മാണം നടത്താനായിരുന്നു കോടതി നിർദ്ദേശം. തുടർന്ന് മേമുട്ടം വരെയുള്ള 7 കിലോമീറ്റർ നിർമ്മാണം നടക്കുകയും ചെയ്തു. ഇതിനുശേഷമുള്ള ഉളുപ്പുണി വരെയുള്ള 3 കിലോമീറ്റർ പണി തുടങ്ങാറായതോടെ വനം കോട്ടയം ഡിവിഷൻ എതിർപ്പുമായി രംഗത്തെത്തി. ഇതോടെ നിർമ്മാണം മുടങ്ങി. വനം വകുപ്പിന് യാതൊരു ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുള്ള ഒരു രേഖയും വനം വകുപ്പിന്റെ കൈവശമില്ല. റവന്യൂ തരിച്ചെന്നാണ് ഈ പ്രദേശം റവന്യൂ രേഖകളിലുള്ളത്. എന്നിട്ടും വനം വകുപ്പ് എന്തിനാണ് എതിർക്കുന്നതെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർക്ക് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത്. പാത കടന്നു പോകുന്നിടത്തെ 2 ആദിവാസി ഗ്രാമങ്ങൾ വികസിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലും പ്രയോജനപ്പെടുന്ന റോഡ് വികസനത്തിനാണ് വനം വകുപ്പ് എതിർപ്പ് നിൽക്കുന്നത്. ഹൈക്കോടതിയുടെയും ഗോത്രവർഗ കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സമിതി ചെയർമാൻ MD Devadas അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.